നമസ്കാരം. നാട്ടിൽ നിന്ന് ആരംഭിക്കുന്ന വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ഡൌൺ ഒഴിവാക്കിയതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക്. കടകൾ തുറക്കുന്നതിന് വിലക്കില്ല. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് നിയന്ത്രണങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും വി എസ് അനു, കോഴിക്കോട് നിന്ന് സനോജ എന്നിവർ ചേരുകയാണ് ആദ്യം. അനുവിലേക്ക് പോവുകയാണെങ്കിൽ, അനു, സമ്പൂർണ്ണ ലോക്ഡൌൺ ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ഡൌൺ ഒഴിവാക്കിയിട്ടുള്ള ദിവസമാണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ പലയിടങ്ങളിലും ഉറവിടമറിയാത്ത കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തലസ്ഥാന നഗരത്തിൽ പലയിടങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ തുടരുന്ന സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടെ പരിഗണിച്ച് തലസ്ഥാനത്തെ ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? രാവിലത്തെ ഒരു കാഴ്ച എങ്ങനെയാണ്? രഞ്ജിനി, രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നഗരത്തിൽ, പ്രത്യേകിച്ച് നഗരത്തിൽ ജനജീവിതം സാധാരണഗതിയിലാണ്. അതായത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് മാറ്റമുണ്ട്. രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരത്തെ നിരത്തുകൾ സജീവമാണ്. കെ എസ് ആർ ടി സി സർവീസുകളടക്കം ഇന്ന് നടക്കുന്നുണ്ട്. പൊതുഗതാഗതം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ആൾക്കാരുടെ തിരക്ക് അല്ലെങ്കിൽ സാധാരണ ഗതിയിലുള്ള ഒരു തിരക്ക് നമുക്ക് നഗരപ്രദേശങ്ങളിൽ കാണാൻ കഴിയും. അതേസമയം രഞ്ജിനി സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തെ ഈ സമൂഹ വ്യാപനം എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കർശനമായ നിയന്ത്രണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത്. കരിക്കകം, കടകംപള്ളി അടക്കമുള്ള പല പ്രദേശങ്ങളും ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണുകളാക്കി ആണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഇവിടങ്ങളിൽ യാതൊരു വിധത്തിലും പുറത്തുനിന്നുള്ളവർക്ക് അകത്തേക്ക്, അകത്തുനിന്നുള്ളവർ പുറത്തേക്ക് വരുന്നതിന് യാതൊരുവിധ അനുവാദവുമില്ല. കർശനമായ സുരക്ഷയും പരിശോധനയുമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും മറ്റ് ജില്ലയിലെ മറ്റ് ഇടങ്ങൾ, അതായത് തിരുവനന്തപുരം നഗരത്തിലെ മറ്റിടങ്ങളിൽ ജനജീവിതം സാധാരണഗതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. ജില്ലയിൽ ഇപ്പോൾ നിലവിൽ 86 രോഗികളാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇന്നലെ 4 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏതാണ്ട് 20 കേസുകളിലാണ് എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയാത്തത്. പക്ഷേ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 4 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. സമ്പർക്കത്തിലൂടെ ഇന്നലെ ഒരാൾക്ക് പോലും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതും ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ്. രഞ്ജിനി, അനുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. കോഴിക്കോടേക്ക് വരുമ്പോൾ സനോജ് അവിടെ നിന്നും ചേരുന്നുണ്ട്. സനോജ്, ഞായറാഴ്ചകളിലെ ലോക്ക്ഡൌൺ ഒഴിവാക്കിയതോടുകൂടി തിരുവനന്തപുരത്ത് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ആളുകൾ പുറത്തിറങ്ങി തുടങ്ങുന്നുണ്ട്. വാഹനങ്ങൾ നിരത്തിൽ പതിവ് പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചുള്ള ചില നിയന്ത്രണങ്ങൾ അവിടെ തുടരുന്നുമുണ്ട്. കോഴിക്കോട് എങ്ങനെയാണ് സാഹചര്യം? രഞ്ജിനി, നിലവിൽ കോഴിക്കോട്ടെ സ്ഥിതി വ്യത്യസ്തമാണ്. സാധാരണ ലോക്ക്ഡൌൺ ദിവസങ്ങളിലേതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം കടകമ്പോളങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. ഒറ്റപ്പെട്ടത്തിലെ കടകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളും ചില ഇരുചക്ര വാഹനങ്ങളും മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. കാരണം രാവിലെ 8 സാധാരണ ലോക്ക്ഡൌൺ ഇല്ലാത്ത ദിവസങ്ങളിൽ പോലുമാണെങ്കിൽ കോഴിക്കോട്ടിനെ സംബന്ധിച്ച് രാവിലെ ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങാറില്ല. തിരക്ക് പൊതുവെ അനുഭവപ്പെടാറില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ. ഉച്ചയ്ക്ക് ശേഷമാണ് നഗരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് പ്രവാസികൾ കൂടുതലായി എത്തുന്ന ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. സമീപ ജില്ലയായ മലപ്പുറത്ത് സമ്പർക്ക വ്യാപനമുണ്ടാകുന്നു. രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു. അതുകൊണ്ട് കർക്കശമായ നിയന്ത്രണങ്ങൾ ആ ജില്ലയിലുമുണ്ട്. എങ്കിൽ പോലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലും പ്രവാസികൾ കൂട്ടത്തോടെ എത്തുന്നത് കൊണ്ട് തന്നെ ശക്തമായ നിയന്ത്രണം തുടരുവാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. അനാവശ്യമായി കൂടുതൽ ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അത്തരക്കാർക്കെതിരെ കേസെടുക്കുവാൻ വേണ്ടിയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയൊക്കെ തന്നെ പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ലോക്ക്ഡൌൺ പിൻവലിച്ച ഒരു ഞായറാഴ്ച എന്ന നിലയിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഈ മണിക്കൂറുകളിൽ പറയാൻ കഴിയുകയില്ല. എങ്കിലും സ്വകാര്യ വാഹനങ്ങൾ കൂടുതലായി നിരത്തിലിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. രഞ്ജിനി, ശരി. സനോജും വി എസ് അനുവുമാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് കടക്കാം. മലപ്പുറം ജില്ലയെ ആശങ്കയിലാക്കി കോവിഡിന്റെ സമ്പർക്ക വ്യാപനം. എടപ്പാൾ വട്ടക്കുളം മേഖലയിൽ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് റാൻഡം സാമ്പിളിലൂടെയാണ് എന്നതും ആശങ്കയുടെ ആഴം കൂട്ടുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ 2 ജീവനക്കാരും അസുഖം സ്ഥിരീകരിച്ചവരിൽ ഉണ്ട്. വട്ടംകുളം സ്വദേശികളായ 5 പേർ, 2 പുരുഷനും 3 സ്ത്രീകളും, അതിൽ തന്നെ ബാങ്ക് ജീവനക്കാരിയും ബസ് കണ്ടക്ടറും തുടങ്ങി വീട്ടമ്മമാർ വരെയുണ്ട്. റാൻഡം സാമ്പിൾ പരിശോധനയുടെ ഫലം ഇനിയും വരാനുണ്ട്. ആരോഗ്യ മേഖലയിലുള്ളവർ വരെ ഫലം കാത്തിരിക്കുന്നവരിലുണ്ട്. ഇവർ അവിടെയുള്ള 2 സ്വകാര്യ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പരിശോധനാ ഫലം ഏറെ പ്രധാനം. എടപ്പാൾ വട്ടകുളം മേഖലയിൽ കോവിഡ് പ്രാദേശിക വ്യാപനം ഉണ്ടായിരിക്കുന്നു എന്നാണ് സൂചന. പ്രദേശം പൂർണ്ണമായും അടച്ചിടേണ്ടി വന്നേക്കും. ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനം വന്നേക്കും.
ജൂൺ 6 മേഖലയിൽ ഒരു ഭിക്ഷാടകന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇയാളിൽ നിന്നും എടപ്പാൾ പഞ്ചായത്ത് ഓഫീസ് ഡ്രൈവർക്കും അസുഖം പടർന്നു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. ഇതിനുശേഷമാണ് മേഖലയിൽ റാൻഡം സാമ്പിൾ പരിശോധന തുടങ്ങിയത്. ആദ്യഘട്ട പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആയതിന്റെ ആത്മവിശ്വാസത്തിലിരിക്കുമ്പോഴാണ് ഇപ്പോൾ 5 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. അതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന ഫലങ്ങൾ ഏറെ നിർണായകമാണ്. ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 2 എയർപോർട്ട് ജീവനക്കാർ ഉണ്ട് എന്നതും ആശങ്കയുണ്ടാക്കുന്നു. വിമാനത്താവളത്തിലെ കൂടുതൽ പേരുടെ പരിശോധനാ ഫലങ്ങൾ ഈ ദിവസങ്ങളിൽ വരും. വിദേശത്ത് നിന്ന് വന്നവർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നതിനേക്കാൾ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതാണ് മലപ്പുറത്തെ പ്രതിരോധത്തിലാക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുന്നു. 10 ദിവസത്തിനുള്ളിൽ 1374 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 2 മരണവും 10 ദിവസത്തിനിടെ ഉണ്ടായി. 74 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന കണക്കായിരുന്നു ഇന്നലെ. 195 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 15 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. 10 ദിവസത്തിൽ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 1374 ആണ്. അതായത് ശരാശരി ഒരു ദിവസം 137 രോഗികൾ എന്ന നിലയ്ക്കാണ് രോഗബാധിതരുടെ എണ്ണം ഉയരുന്നത്. 10 ദിവസത്തിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗപകർച്ച 74 പേർക്കാണ്. സമ്പർക്കത്തിലൂടെയുള്ള രോഗപകർച്ച നിയന്ത്രിക്കാനായെന്നാണ് വിലയിരുത്തൽ. 10 ദിവസത്തിൽ 784 പേർ രോഗമുക്തി നേടി. മൂന്നാം ഘട്ടത്തിൽ കേരളത്തിലാകെ 3572 പേർക്ക് കോവിഡ് പോസിറ്റീവായി. ഇതിൽ 307 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നത്. സമ്പർക്കത്തിലൂടെയുള്ള രോഗപകർച്ച 8.5% ഇപ്പോൾ കേരളത്തിൽ. ന്യൂസ് 18 തിരുവനന്തപുരം. ഷംന കാസിം ബ്ലാക്ക്മെയിൽ കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്ക്. ഇടനിലക്കാരനായി നിന്ന മേക്കപ്പ് മാനെ പോലീസ് ചോദ്യം ചെയ്യും. അതിനിടെ തട്ടിപ്പിനിരയായ 18 പെൺകുട്ടികൾ കൂടി പരാതിയുമായി രംഗത്തെത്തി. ഡാനി പോൾ വിശദാംശങ്ങൾ നൽകും. ഡാനി, ഇവിടെ അന്വേഷണം സിനിമാ മേഖലയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കൂടുതൽ പേർ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്നു എന്നതല്ലേ? ഡാനി, കേൾക്കാമെങ്കിൽ. രഞ്ജിനി, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പേരാണ് ആ പരാതിയുമായി രംഗത്തേക്ക് വരുന്നത്. അതല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഓരോ ദിവസവും വ്യക്തമാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം 4 ആദ്യ ദിവസങ്ങളിൽ 3 യുവതികളെത്തി. പിന്നീട് അടുത്ത ദിവസങ്ങളായപ്പോൾ ഒരു 4 യുവതികൾ കൂടി രംഗത്തേക്ക് വരുന്നു. നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് എറണാകുളത്ത് നിന്ന് കൂടുതലും അതോടൊപ്പം തന്നെ മലബാർ മേഖലയിൽ നിന്നുമായി ഏതാണ്ട് 18 പേർ പരാതിയുമായി എത്തുന്നു എന്നതാണ്. ഇതിൽ ഇവർ കൂടുതൽ പേരും തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്ന മേഖലകൾ മോഡലിംഗ് രംഗവും അതോടൊപ്പം തന്നെ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് മേഖലയിലുള്ളവരും ഒപ്പം ഇവൻ്റ് മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ് ഈ കൂടുതൽ പേർ. ഇവരെല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവരിൽ നിന്ന് തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. കൂടുതൽ പേരും തന്നെ സാമ്പത്തികമായി ചതിക്കപ്പെട്ടവരാണ്. ഇവരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, പലരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിലരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ആഭരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ഒരേ രീതിയിൽ തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥ DCP പൂങ്കുള്ളി പറഞ്ഞതും കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. കൂടുതൽ കേസുകൾ വരുന്ന മുറക്കാണിതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വളരെ നിർണായകമായി ഈ റഫീഖിന് അറസ്റ്റിലായ റഫീഖിന് ഈ സൂത്രധാരന്മാരിൽ ഒരാളാണ് റഫീഖുമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഈ ഷംന കാസിമിൻ്റെ നമ്പർ അടക്കം നൽകിയതും അതോടൊപ്പം തന്നെ ഇവരെ ഏതെങ്കിലും രീതിയിൽ നമ്പർ നൽകിയിട്ടുള്ളത് റഫീഖിൻ്റെ ബന്ധു കൂടിയായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇവർക്കാണ് സിനിമയുമായി കൂടുതൽ ബന്ധമുള്ളത്. ഇവർക്ക് ഷംന കാസിമുമായി എങ്ങനെയാണ് പരിചയം എന്നത് സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതുകൊണ്ട് ഇവരെയും വിളിച്ചു വരുത്തി ഇവരെയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഏത് രീതിയിൽ പരിചയപ്പെട്ടു, എങ്ങനെയാണ് ഇവർ ഈ ഷംന കാസിമിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ കൂടുതൽ പരാതികൾ ഉണ്ടാകുമെന്നത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. നിലവിൽ ഷംന കാസിമിൻ്റെ പരാതികൾ അടക്കം 6 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു 10 കേസാകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം
ഈ വന്നിരിക്കുന്ന യുവതികൾ വരും ദിവസങ്ങളിൽ അവരുടെ പരാതികളുടെ സ്വഭാവം അനുസരിച്ച് അവർക്ക് ഇവരിൽ നിന്ന് നേരിട്ട കാര്യങ്ങൾ അനുസരിച്ച് പരാതികൾ കൂടുതലായും തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഇവർക്കെതിരെയുള്ള കേസുകളുടെ എണ്ണം ഉയർന്നേക്കാം. നിലവിൽ ഇനി രണ്ടു പേരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികിട്ടാനുണ്ട്. കാരണം ഏഴു പേർ ഷംന കാസിമിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലുണ്ടായിരുന്ന ഏഴു പേരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റ് യുവതികളുടെ പരാതിയിൽ അവരുടെ പരാതി കൂടി ചേർത്ത് അന്വേഷിക്കുന്നു. അതിൽ ഒരു രണ്ട് പേരെ കൂടി സംഘത്തിന് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഏഴു പേർക്ക് പുറമെ രണ്ട് പേരെ കൂടി ഇനി അറസ്റ്റ് ചെയ്യാൻ പിടികൂടാനുണ്ട്. അതുകൊണ്ട് പ്രതികളുടെ എണ്ണവും സ്വാഭാവികമായി തന്നെ ഉയർന്നേക്കാം. അതോടൊപ്പം തന്നെ പോലീസ് കൂടുതലായും തന്നെ ഒരു അന്വേഷണത്തിലേക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി സിനിമാ മേഖലയുമായി എന്തുമാത്രം ബന്ധം ഈ കേസിന് ഉണ്ട് എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് 2880 യാത്രക്കാരുമായി 16 വിമാനങ്ങൾ എത്തും. ലണ്ടനിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനവും ഇതിൽ ഉൾപ്പെടുന്നു. 3450 യാത്രക്കാരുമായി 17 വിമാനങ്ങൾ ഇന്നലെ കൊച്ചിയിലെത്തി. വിമാനത്താവളത്തിൽ HLL ലൈഫ് കെയർ ടീം റാപ്പിഡ് ആന്റിബോഡി പരിശോധന നടത്തുന്നുണ്ട്. കേരളത്തിൽ നിന്നും പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് പോസിറ്റീവായവരുടെ രോഗ ഉറവിടം കണ്ടെത്താൻ സർക്കാർ തീരുമാനം. ജില്ലാടിസ്ഥാനത്തിൽ കണക്കെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തമിഴ്നാട്ടിലും കർണാടകയിലും രോഗം സ്ഥിരീകരിച്ച 106 പേരുടെ ജില്ല തിരിച്ചുള്ള പട്ടിക സർക്കാർ തയ്യാറാക്കി. തമിഴ്നാട്ടിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ നിന്ന് പോയ 80 പേർക്ക് കോവിഡ് പോസിറ്റീവായിരുന്നു. കർണാടകയിലും ആന്ധ്രാപ്രദേശിലും കേരളത്തിൽ നിന്ന് പോയവർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു. ഇതോടെയാണ് കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലെത്തി കോവിഡ് പോസിറ്റീവായവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. രോഗ ഉറവിടം കണ്ടെത്താനായി 106 പേരുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കാസർഗോഡ് നിന്ന് പോയ 13 പേർക്കും കൊല്ലത്തു നിന്നുള്ള 11 പേർക്കും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള 10 പേർക്ക് വീതവും മറ്റ് സംസ്ഥാനങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചു. പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട 9 വീതം, തൃശൂർ, കോട്ടയം, ആലപ്പുഴ 8 വീതം, മലപ്പുറം 5, എറണാകുളം 3, വയനാട് 2, തിരുവനന്തപുരം 1 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. ഇവരുടെ പേരുവിവരങ്ങൾ അതാത് ജില്ലകൾക്ക് കൈമാറി. സഞ്ചാരപഥം, സമ്പർക്കപ്പട്ടിക എന്നിവ കണ്ടെത്താനാണ് നിർദ്ദേശം. സമൂഹവ്യാപന സാധ്യത പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. ഉമേഷ് ബാലകൃഷ്ണൻ, News18, തിരുവനന്തപുരം. ലോകത്ത് കോവിഡ് കേസുകൾ 1 crore, മരണം 5 lakh കടന്നു. പ്രതിദിനം 2 lakh പുതിയതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം. ഏറ്റവും കൂടുതൽ രോഗികളും മരണവും അമേരിക്കയിലാണ്. ബ്രസീലിൽ 13 lakh രോഗബാധിതർ. യൂറോപ്പിലും ഏഷ്യൻ രാജ്യങ്ങളിലും പകർച്ചവ്യാധിക്ക് ശമനമില്ല. വൈറസ് വ്യാപനത്തിന്റെ അതിതീവ്രഘട്ടം ലോകം നേരിടാനിരിക്കുന്നതേയുള്ളൂവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. കോവിഡ് കവർന്ന പ്രവാസി സ്വപ്നങ്ങൾ. ഏകയാശ്രയമായ ഭർത്താവ് കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മരിച്ചതോടെ രണ്ട് പെൺമക്കളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ കഴിയുകയാണ് തിരുവനന്തപുരം സ്വദേശി ഗീത. June 6 ഇവരുടെ ഭർത്താവ് ശ്രീകുമാരൻ നായർ മരിച്ചത്. ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പം അവർ മുഖാന്തരമാണ് കുവൈറ്റിൽ പോയതും. അപ്പം സാറ് അവരെയാണ് ആദ്യം അറിയിച്ചത്. രാത്രി 11 അവരറിയിച്ച്, അവർ എൻ്റെ സഹോദരനെ അറിയിച്ച്, പിന്നെ അവർ എന്നെ വിളിച്ച് പറഞ്ഞില്ല. രാവിലെയാണ് അവരിങ്ങി വരികയാണ് ചെയ്തത്. പതിനഞ്ച് വർഷമായി കുവൈറ്റിലായിരുന്നു പേട്ട ആനേർ സ്വദേശി ശ്രീകുമാരൻ നായർ. May 18 രോഗലക്ഷണത്തെ തുടർന്ന് കുവൈറ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോവിഡ് സ്ഥിരീകരിച്ച് രോഗം മൂർച്ഛിച്ചതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. പിന്നീട് അറിയുന്നത് മരണവാർത്ത. 23 വെന്റിലേറ്ററിലാവുന്നത്. അതിനു മുന്നേ വരെ വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ നേഴ്സ് പറഞ്ഞിങ്ങനെ ശ്വാസം മുട്ട് ഉള്ള കാരണം എപ്പോഴും വിളിക്കരുത്. പുള്ളിയുടെ റൂമിൽ നിന്നും കമ്പനിയിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുള്ളൂ എന്ന് എൻ്റെ കൂടെ പറഞ്ഞു. അപ്പം ചേട്ടൻ തന്നെ പറഞ്ഞ് അങ്ങനെ എപ്പോഴും വിളിക്കേണ്ട, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവർ വിളിക്കും. വിദ്യാർത്ഥിനികളായ ഗൗരിക്കും ഗൗതമിക്കും അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല.
വെയർഹൌസ് സൂപ്പർവൈസറായിരുന്ന ശ്രീകുമാരൻ നായരുടെ മരണത്തോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം അടഞ്ഞു. ഇനി എന്തു ചെയ്യണമെന്നറിയില്ല. അപ്പം നമ്മൾ പലരിടത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു വരുമാന മാർഗം എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു തൊഴിലോ എന്തെങ്കിലും നൽകുന്നതിനുള്ള ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അതിനുള്ള ഒരു അപേക്ഷയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചില പ്രവാസി സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും മരണമറിഞ്ഞ് വീട്ടിലെത്തിയിരുന്നു. മൂത്ത മകൾക്ക് ഒരു ജോലി എന്നതാണ് സർക്കാരിനോടുള്ള ഇവരുടെ അപേക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. നയവും തന്ത്രവും മാറ്റി ചൈന, ശരിക്കും ലക്ഷ്യമിട്ടത് ബ്രഹ്മപുത്ര തീരമോ? കാണുക ന്യൂസ് 18 ഇന്ത്യ ഞായർ രാവിലെ 9:30 രാത്രി 7:30. ഇടവേള വീണ്ടും വാർത്തയിലേക്ക്. സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ 47 പേർ അറസ്റ്റിൽ. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ 89 കേസുകളും രജിസ്റ്റർ ചെയ്തു. 143 ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ സൈബർ ലോകത്ത് പ്രചരിപ്പിക്കുന്നതും പങ്കുവയ്ക്കുന്നതും വ്യാപകമായ സാഹചര്യത്തിലായിരുന്നു റെയ്ഡ്. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന റെയ്ഡിൽ 47 പേർ അറസ്റ്റിലായി. 89 കേസുകളും രജിസ്റ്റർ ചെയ്തു. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള 143 ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി 110 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്, 15 എണ്ണം. എറണാകുളത്ത് 5 പേരും തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ 4 പേർ വീതവും അറസ്റ്റിലായി. തിരുവനന്തപുരത്ത് 8 സ്ഥലങ്ങളിലും എറണാകുളത്ത് 15 സ്ഥലങ്ങളിലും കോഴിക്കോട് 7 ഇടങ്ങളിലുമാണ് റെയ്ഡ് നടത്തിയത്. സൈബർ ഡോം, ഹൈടെക് എൻക്വയറി സെൽ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. 6 മാസം മുൻപ് നടത്തിയ റെയ്ഡിലും നിരവധി പേരെ പിടികൂടിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പെൺകുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ച ഡോക്ടർ അറസ്റ്റിൽ. ഇടുക്കി കാമാക്ഷി സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറും തിരുവല്ല സ്വദേശിയുമായ വിജിത്തിനെയാണ് ഇടുക്കി SPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. ഡോക്ടറുടെ മൊബൈൽ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ഇത്തരത്തിലുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും പോലീസ് കണ്ടെടുത്തു. സൈബർ സെൽ ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഓപ്പറേഷൻ പി ഹണ്ടിലൂടെയാണ് പോലീസിന് ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചത്. കണിച്ചുകുളങ്ങരയിൽ ആത്മഹത്യ ചെയ്ത SNDP നേതാവ് KK മഹേശൻ ഭാര്യയ്ക്കും മക്കൾക്കും എഴുതിയ കത്ത് കണ്ടെത്തി. അതീവ ദുഃഖിതനാണെന്നും മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം തന്നെ കുടുക്കിയിരിക്കുകയാണ് എന്നും കത്തിൽ മഹേശൻ വ്യക്തമാക്കും. കഴിഞ്ഞ ദിവസം മഹേശന്റെ വീട്ടിലെ ഓഫീസ് മുറിയിൽ നിന്നുമാണ് ഭാര്യയ്ക്കും മക്കൾക്കുമായി എഴുതിയ 2 പേജുള്ള കത്ത് കണ്ടെത്തിയത്. കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: എന്റെ പ്രിയപ്പെട്ട രാധമ്മയ്ക്ക്, എനിക്കിനി ഈ മാനസിക പീഡനം താങ്ങുവാൻ വയ്യ. എന്നോട് ക്ഷമിക്കുക. മക്കളോട് ഈ അച്ഛനെ ഓർത്ത് ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നതിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. ഇപ്പോൾ ഇതുകൊണ്ട് എല്ലാം തീരും, അല്ലെങ്കിൽ ഓരോ കേസും എന്റെ തലയിൽ തന്ന് എന്നെ നിരന്തരമായി പീഡിപ്പിക്കും, അപമാനിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം നീയും മക്കളും വേദനിച്ച് വേദനിച്ച് നീറുന്ന ജീവിതവുമായി പോകേണ്ടി വരും. ഇതാകുമ്പോൾ ഇവിടം കൊണ്ട് എല്ലാം അവസാനിക്കും. എന്നും സ്നേഹിക്കുവാനും സഹായിക്കുവാനും മാത്രം അറിയുന്ന നിനക്കും നമ്മുടെ മക്കൾക്കും ഈ ഗതി വന്നതിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. ഇന്നത്തെ മൊഴിയെടുപ്പിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. കേരളത്തിലെ വിവിധ യൂണിയനുകളിൽ നടന്നിട്ടുള്ള എല്ലാ മൈക്രോ ഫിനാൻസ് കേസുകളിലും എന്നെ കൊടുക്കുവാൻ തീരുമാനിച്ചു. ഞാനിന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ കിട്ടിയിരിക്കുന്നത് പത്തനംതിട്ടയിലെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 15 കേസിൽ ഞാൻ രേഖകളുമായി ഹാജരാകാനാണ്. ഞാൻ ഇനി മുന്നോട്ടു പോകാൻ പറ്റാത്ത വിധം എന്നെ കുടുക്കി. മഹേശന്റെ ഓഫീസ് മുറിയിൽ നിന്നും ഇന്നലെ കണ്ടെത്തിയ കത്ത് കുടുംബം പോലീസിന് കൈമാറും. മരണവുമായി ബന്ധപ്പെട്ട SNDP കണിച്ചുകുളങ്ങര യൂണിയൻ അംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. മീനാക്ഷിപുരത്തെ പോരുകോഴി വിശേഷങ്ങൾ. ചണ്ടക്കോഴി ഞായറാഴ്ച രാവിലെ 11:30. പെട്ടികളി ആക്രമണത്തിന്റെ പിടിയിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ആക്രമണം രൂക്ഷമാണ്. കൂട്ടത്തോടെ എത്തുന്ന വെട്ടുകിളികൾ കൃഷിപ്പാടങ്ങളിൽ ഉണ്ടാക്കുന്നത് കോടികളുടെ നഷ്ടമാണ്. ഡൽഹിയിലും ശല്യം രൂക്ഷമായതോടെ വീടുകളുടെ വാതിലുകളും ജനാലകളും അടച്ചിടാൻ സർക്കാർ നിർദ്ദേശം നൽകി. വിമാന പൈലറ്റുമാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. വെട്ടുകിളി ആക്രമണത്തെ തടുക്കാൻ പ്രത്യേക വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.